കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് പറഞ്ഞത്. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഗ്ലൈക്കോളൈസിസ്. ഈ ഗ്ലൈക്കോളിസിസ് മുഖേന ഉണ്ടാകുന്ന എന്താണ് എൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞതാണ് പൈറൂവേറ്റ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പൈറൂവിക് ആസിഡ്. ഇനി പൈറൂവിക് ആസിഡ് നമുക്ക് സെൽ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടായി. ഇപ്പൊ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ഓക്സിജന്റെ ആബ്സെൻസിലാണ്. ഓക്സിജൻ ഈസ് നോട്ട് നീഡഡ് ഫോർ ഗ്ലൈക്കോളിസിസ് ആണ് അർത്ഥം. ഇനി ഇനി ഈ ഇങ്ങനെ ഉണ്ടായ എൻഡ് പ്രോഡക്റ്റിന്റെ ഫേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതിന് ഇനി എന്താണ് സംഭവിക്കുക? പൈറൂവിക് ആസിഡിന് നാല് മേജർ ഫേറ്റ്സ് ഉണ്ട്. അതിന് നാല് രീതിയിൽ പൈറുവേറ്റ് സെൽ സൈറ്റോപ്ലാസത്തിൽ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കാം? പല ഓരോ ഓർഗനിസത്തിലും ഓരോ സെല്ലിലും അനുസരിച്ചും ഡിഫറൻസ് വരും. നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഫേറ്റ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ കാർബോക്സിലേഷൻ ഓഫ് പൈറുവേറ്റ് ടു ഓക്സാലോ അസെറ്റേറ്റ്. കാർബോക്സിലേഷൻ ഓഫ് പൈറുവേറ്റ് ടു ഓക്സാലോ അസെറ്റിക് ആസിഡ്. അതായത് പൈറുവേറ്റിനെ കാർബോക്സിലേറ്റ് ചെയ്ത് ഓക്സാലോ അസെറ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നത് വെർട്ടിബ്രേറ്റ്സിൽ, ലിവർ എന്ന് പറഞ്ഞൊരു ഓർഗനിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഗ്ലൂക്കോനിയോജനസിസ്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഗ്ലൂക്കോനിയോജനസിസ് എന്ന പ്രോസസ്സിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു നടക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് പറയാം, പൈറുവേറ്റ് ആണ് ഇപ്പൊ ഉണ്ടായണ എൻഡ് പ്രോഡക്റ്റ്. ഗ്ലൈക്കോളിസിസ് വഴി കിട്ടിയ പൈറുവേറ്റിനെ എന്ത് ചെയ്യും? കാർബോക്സിലേറ്റ് ചെയ്യും. കാർബോക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അഡീഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നാണ് അർത്ഥം. മുഖേന എന്തുണ്ടാവും? ഓക്സാലോ അസെറ്റിക് ആസിഡ് ഉണ്ടാവും. ഓക്സാലോ അസെറ്റിക് ആസിഡ്. പൈറുവേറ്റ് എന്ന് പറയുന്നത് ഒരു ത്രീ കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്സാലോ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഫോർ കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ, ഈ റിയാക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് പൈറുവേറ്റ് കാർബോക്സിലേസ് ആണ് എൻസൈമിന്റെ പേര്. പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നാണ്, കാർബോക്സിലേഷൻ റിയാക്ഷനെ ഫേവർ ചെയ്യുന്ന എൻസൈം ആണ് പൈറുവേറ്റ് കാർബോക്സിലേസ്. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഇവിടെ നോട്ട് ചെയ്യാം. ഇൻ ദ പ്രസൻസ് ഓഫ് ATP ആണ് ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ആ സമയത്ത് ATP യൂട്ടിലൈസ് ചെയ്ത് ADP പ്ലസ് PI ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഈ റിയാക്ഷൻ, ഈ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നിട്ടുള്ള എൻസൈമിന് ഒരു കോൻസൈം ആവശ്യമാണ്, എന്നാലേ ആ റിയാക്ഷൻ നടക്കുള്ളൂ. അതിന്റെ പേരാണ് ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൻസൈമിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ബയോട്ടിന്റെ ഫങ്ഷൻ എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ, ബയോട്ടിനാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഫേറ്റ് ഓഫ് പൈറുവേറ്റ് ആസിഡിൽ ഫസ്റ്റ് ഒരു ഫേറ്റ് എന്ന് പറയുന്നത് പൈറുവിക് ആസിഡ് എങ്ങനെയൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡിനെ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഓക്സാലോ അസെറ്റിക് ആസിഡ്, എ ഫോർ കാർബൺ കോമ്പൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം പൈറുവേറ്റ് കാർബോക്സിലേസ്. എങ്ങനെയാണ് ഇവിടെ കാർബൺ ഡൈ വൺ മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ആഡഡ് ടു ദി പൈറുവേറ്റ്. ഈ സമയത്ത് ഒരു മോളിക്യൂൾ ഓഫ് ATP ഈസ് യൂട്ടിലൈസ്ഡ്. ഇത് നടക്കുന്നതും മൈറ്റോകോൺഡ്രിയയിലാണ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന കാര്യമാണ്, പക്ഷെ ഈ റിയാക്ഷൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്, രണ്ടാമത്തെ ഫേറ്റ് ആണ്. സ്റ്റെപ്പ് അല്ല, പൈറുവേറ്റിനെ വേറെ എന്ത് രീതിയിൽ കൺവേർട്ട് ചെയ്യാം, സെക്കൻഡ് ഫേറ്റ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു, പൈറുവേറ്റ് ഈസ് കാർബോക്സിലേറ്റഡ് ടു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് വെച്ചാൽ പൈറുവേറ്റ് ഈസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ടു
എന്താണ് ഉണ്ടാവുന്നത്? അസറ്റൈൽ കോ എ. അപ്പൊ നമുക്ക് അത് എഴുതാം, ഓക്സിഡേറ്റീവ് ഡീ കാർബോക്സിലേഷൻ ഓഫ് പൈറുവേറ്റ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പൈറുവേറ്റിന്റെ ഡിഫറെന്റ് ഫേറ്റ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് പൈറുവേറ്റിനെ നമ്മൾ, നമുക്ക് ചെയ്ത് നോക്കാം, പൈറുവേറ്റിനെ നമ്മൾ ഡീകാർബോക്സിലേറ്റ് ചെയ്തു, ഡീകാർബോക്സിലേഷൻ ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യണം, ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് ഇവിടെ കിട്ടണം. പിന്നെ എന്താണ് കിട്ടുക? പിന്നെ പൈറുവേറ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട്. പിന്നെ നമുക്കൊരു 2 കാർബൺ കോമ്പൗണ്ട് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. 2 കാർബൺ കോമ്പൗണ്ടിന്റെ പേരാണ് അസറ്റൈൽ കോ എ. അസറ്റൈൽ കോ എ, കോഎൻസൈം എ എന്നാണ് അതിൻ്റെ അത്. അപ്പൊ ഇവിടെ ഒരു കോഎൻസൈം എ ഇതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് അസറ്റൈൽ കോ എ എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പൊ നമുക്കിവിടെ ഒരു കോഎൻസൈം എ ആഡ് ചെയ്യണം. പൈറുവേറ്റിന്റെ കൂടെ ഒരു കോൺസെയിം എയും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അസറ്റൈൽ കോ എ പ്ലസ് കാർബൺ വെച്ചാൽ ആ റിയാക്ഷൻ നടക്കാനായിട്ട് ഇങ്ങനെ കോൺസെയിം എയുടെ പ്രസൻസ് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യുന്നത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കോൺസെയിം എ എസ് എച്ച്. ഈ ഒരു ഫോർമാറ്റിലാണ്, ഈ ഒരു ഫോമിലാണ് ഈ പൈറുവേറ്റില് കോൺസെയിം എ എസ് എച്ചിന്റെ ഫോമിലാണ് കോൺസെയിം എ ആഡ് ചെയ്യുക. എന്നിട്ടാണ് അസറ്റൈൽ കോൺസെയിം എ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ റിയാക്ഷനിൽ എന്താണ് ഓക്സിഡേറ്റീവ് എന്നല്ലേ പറഞ്ഞത്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഇപ്പൊ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നുണ്ട്, ആ ഹൈഡ്രജൻ സ്വീകരിക്കുന്നത് എൻ എ ഡി, ഒരു എനർജി റിച്ച് കോമ്പൗണ്ട്, എൻ എ ഡി എച്ച് പ്രൊഡ്യൂസ് ചെയ്യും. എൻ എ ഡി സ്വീകരിച്ചിട്ട് ഒരു എൻ എ ഡി എച്ച് എച്ച് പ്ലസ് എന്നിട്ടൊരു എനർജി റിച്ച് ഹൈ എനർജി കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയും, എൻ എ ഡി എച്ചിന്റെ ഫേറ്റ് എന്താന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയും. അപ്പൊ എൻ എ ഡി, അപ്പൊ നമ്മൾ നേരത്തെ എ ടി പി യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, ഇത് കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ. ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്ത സമയത്ത് എന്താണ് ഒരു എൻ എ ഡി എച്ച്, അതായത് എ ടി പിയുടെ പോലെ തന്നെ ഒരു ഉള്ള ഒരു ഹൈ എനർജി കോമ്പൗണ്ട് ആണ് എൻ എ ഡി എച്ച്. എൻ എ ഡി എച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇവിടെയുള്ള എൻസൈം എന്താണ്? പൈറുവേറ്റിന്റെ ഡീ കാർബോക്സിലേഷൻ അല്ലേ നടന്നത്. അപ്പൊ ഡീ കാർബോക്സിലേഷൻ റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ അതോടുകൂടി തന്നെ ഒരു ഓക്സിഡേഷൻ റിയാക്ഷനും കൂടെ ഒപ്പം നടക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പ്രോസസ്സിനെയും കൂടി ഒരു ഡീഹൈഡ്രോജനേഷൻ എന്നാണ് നമ്മൾ പറയുക, അതായത് ഹൈഡ്രജൻ റിമൂവൽ ഇവിടെ നടന്നുണ്ട്. അതാണ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പറയുന്ന എൻസൈമിനെ പറയുന്നതാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. അതൊരു ശരിക്കും പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നിട്ടൊരു സിംഗിൾ എൻസൈം അല്ല, ഒരു 3-4 എൻസൈം കൂടിയതാണ്. അപ്പൊ ഒരു 4 എൻസൈം കൂടിയിട്ട് അത് ആ എൻസൈം വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏത് പൈറുവേറ്റിനെ അസറ്റൈൽ കോഎൻസൈം എ ആക്കാനായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു 3-4 എൻസൈംസ് കൂടിയിട്ടാണ്, 3 എൻസൈമും കുറെ കോഎൻസൈമും അങ്ങനെയൊക്കെ കൂടിയിട്ടാണ്. അതുകൊണ്ട് ആ എൻസൈമിന്റെ പേരാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. ഈ റിയാക്ഷനിൽ ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്ത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവേറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 2 കാർബൺ കോമ്പൗണ്ട്. അതാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കണമെങ്കിൽ മറ്റേ ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എയറോബിക് കണ്ടീഷനിൽ നടക്കുന്ന റിയാക്ഷനാണ്. ഇതും മൈറ്റോകോൺഡ്രിയയിൽ തന്നെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഫേറ്റ് ഓഫ് പൈറുവേറ്റ് ആണ് മസിലൊക്കെ നടക്കുന്നതാണ്. കൺവെർഷൻ ഓഫ് പൈറു, ഇതുപോലെ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ തന്നെയാണ്. പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റേറ്റ്. 3-ാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ ഡീഹൈഡ്രോജനേഷൻ തന്നെയാണ് നടക്കുന്നത്. പൈറുവേറ്റ്
പ്ലസ് ഇവിടെ ഒരു എൻ ഇ ഡി എച്ച് യു സി ഉണ്ട്. ഏ ടു ലാക്റ്റേറ്റ് ഇവിടെയുള്ള എൻസൈമിന്റെ പേരാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ഈ റിയാക്ഷൻ നടക്കുന്ന പ്രധാനമായിട്ടും മസിൽ സെൽസില്, ക്യാൻസർ സെൽസില്, പിന്നെ ബാക്ടീരിയയില് നടക്കുന്നുണ്ട്, പിന്നെ എന്താ ചെയ്തില്ല സബ്മേർജ്ഡ് പ്ലാന്റ്സിലും ഇതിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിൽ എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഒരു ഫെർമെന്റേഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നും ജനറൽ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നത്? ത്രീ കാർബൺ ആയിട്ടുള്ള പൈറുവേറ്റ് ത്രീ കാർബൺ ആയിട്ടുള്ള ലാക്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ രണ്ടും ത്രീ കാർബൺ തന്നെയാണ് കേട്ടോ. ത്രീ കാർബൺ ആയിട്ടുള്ള പൈറുവേറ്റ് ത്രീ കാർബൺ ആയിട്ടുള്ള ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ സമയത്ത് എന്താണ് ഇൻവോൾവ് ചെയ്ത എൻസൈം ആണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് എൻസൈമിന്റെ പേര്. പിന്നെ അതിനെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയും. നെക്സ്റ്റ് നാലാമത്തെ ഫേസ് ആണ് ഫേറ്റ് ഓഫ് ദ പൈറുവേറ്റ് ആണ്. ഫോർത്ത് ഫേറ്റ് ആണ് എന്താണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഈ ഫെർമെന്റേഷൻ മറ്റത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നല്ലേ പറഞ്ഞത്. ആ രണ്ട് ഈ രണ്ട് പ്രോസസ്സും മൂന്നാമത്തെ ഫേറ്റ് ആണെങ്കിലും നാലാമത്തെ ഫേറ്റ് ആണെങ്കിലും അനറോബിക് കണ്ടീഷനിലാണ് നടക്കുന്നത് കേട്ടോ. ഇതും അനറോബിക് കണ്ടീഷനാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നതും അനറോബിക് കണ്ടീഷനാണ്. അതായത് ഇവിടെ എന്താ ഉണ്ടാവുന്നത്, പൈറുവേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ത്രീ കാർബൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആദ്യം എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതിൻ്റെ ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കും. ഡി കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യാം. എന്നിട്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ അസെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ടാവും, അസെറ്റാൽഡിഹൈഡ്. ആ സമയത്തുള്ള എൻസൈമാണ് പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്. എൻസൈമിനെ പറ്റിയിട്ടൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ അല്ലേ ഫേവർ ചെയ്തേ. ഈ അസെറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഇപ്പൊ കാർബൺ ഡൈഓക്സൈഡ് റിമൂവ് ചെയ്തില്ലേ, മൂന്ന് കാർബണുകളിൽ ഒരു കാർബൺ ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് റിമൂവ് ചെയ്തു. അപ്പൊ ടു കാർബൺ ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അസെറ്റാൽഡിഹൈഡ് ആൽക്കഹോളിക് ഡീഹൈഡ്രോജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്നിട്ട് എൻസൈമിന്റെ പ്രസൻസിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ എഥനോൾ ആയിട്ട് മാറും. എഥനോൾ അതും ഒരു ടു കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. എൻസൈമിന്റെ പേരാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഈ സ്റ്റെപ്പില് എന്താണ്ടാവുക വെച്ചാൽ ഒരു മോളിക്യൂൾ ഓഫ് എൻ എ ഡി എച്ച് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റെപ്പ് റിയാക്ഷൻ നടക്കാനായിട്ട്. എൻ എ ഡി എച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്, അസെറ്റാൽഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ടു എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ഇത് ഈ റിയാക്ഷൻ അതായത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ സാധനം നടക്കുന്നത് ഈസ്റ്റ് പ്രോട്ടിസ്റ്റിലൊക്കെയാണ്, പിന്നെ ചില പ്ലാന്റ്സിൽ സം ഇൻവെർട്ടിബ്രേറ്റ്സിലൊക്കെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ബിയർ ആൻഡ് വൈൻ പ്രൊഡക്ഷനിലൊക്കെ ഇതിൻ്റെ ഒരു ഈ ഇങ്ങനത്തെയുള്ള ഫെർമെന്റേഷന്റെ ബേസിസിലാണ് അവിടെ യൂസ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫേറ്റ് ഓഫ് പൈറുവേറ്റ് പൈറുവേറ്റിൻ്റെ നാല് ഫേറ്റുകൾ. അപ്പോൾ
ഫസ്റ്റ് ഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. പൈറുവേറ്റിനെ കാർബോക്സിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? മറ്റേ ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് ഗ്ലൂക്കോനിയോജെനസിസിൽ ഉള്ള പ്രോസസ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് പ്രോസസ് എന്ന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈറുവേറ്റിനെ എന്താക്കി മാറ്റുന്നു? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവേറ്റിനെ 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറ്റുന്നു. ആ സമയത്ത് ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? കോൺസെയിം ASHന്റെ പ്രസൻസിലാണ് അത് നടക്കുന്നത്. മൂന്നാമത്തെ ഫേറ്റ് എന്ന് പറയുന്നത് അനറോബിക് കണ്ടീഷനിൽ നടക്കുന്നതാണ്. അതെന്ന് പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നു? ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നാലാമത്തെ എന്ന് പറയുന്നത് പ്രോസസ് ആണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. അതിലും ഇതും അനറോബിക് തന്നെയാണ്. അതിലും പൈറുവേറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? എഥനോൾ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആ സമയത്തും ഒരു NADH യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആണ് പൈറുവേറ്റിന്റെ ഫേറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്രെബ്സ് സൈക്കിൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.